മോനെ നിർത്തോട്ടെ. ഹലോ, പേരെന്താണ് കൊച്ചിന്റെ? അനന്തകൃഷ്ണൻ. നമസ്കാരം. ഞാനിപ്പോഴും ഉള്ളത് നമ്മുടെ ഗുരുവായൂരപ്പന്റെ നടയിലാണ്. നമ്മുടെ കൂടെ ഇന്ന് മൂന്ന് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുള്ളൂ അല്ലേ, നമ്മുടെ സുരേഷ് കുപ്പി സാറിന്റെ മോക്കളുടെ കല്യാണത്തിന് പൂക്കൾ കൊടുത്ത ധന്യ ചേച്ചിയും ഭർത്താവ് പേരെന്താ? സജീഷ്. സജീഷ് മോളു. ഹലോ, മോനെ നിർത്തോട്ടെ. ഹലോ, പേരെന്താണ് കൊച്ചിന്റെ? അനന്തകൃഷ്ണൻ. ഹലോ, എല്ലാരും ഒക്കത്തിരുന്നല്ലേ കണ്ടിട്ടുള്ളൂ, അപ്പൊ ഒന്ന് എടുക്കാന്ന് ഓർത്തു അല്ലേ. ഇത് ഇതെങ്ങോട്ട് നോക്കിയേ? അതെ, എല്ലാരും നോക്കിയിരിക്കുക കേട്ടോ, സന്തോഷായിട്ടോ. ഒന്ന് ചിരിച്ചേ, ചിരിക്കാൻ. എല്ലാരും സന്തോഷായില്ലേ? അതെ, ഇതാണ് നമ്മുടെ ആള്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, സുഖായിരിക്കുന്നു. ആ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു സുരേഷ് കുമാർ സാറിന്റെ മക്കളുടെ കല്യാണമൊക്കെ? അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. അത് എന്താ പറയാ, നല്ലൊരു ഇതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കൈവരുന്നു. അതിനെല്ലാം വഴിവെച്ചിട്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതന്നെയാണ്. പിന്നെ അതിനുള്ള മാർഗം കാണിച്ചു തന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. എങ്ങനെയാണ് സാറിനെ കണ്ടുമുട്ടാനുള്ള പറഞ്ഞു? അത് ഞങ്ങള് ഇതേപോലെ ഇവിടെ ഇതിന്റെ ഇപ്പൊ വൈശാഖിന്റെ മുമ്പില് ഞങ്ങള് കച്ചവടം ചെയ്യാറുണ്ട്. അപ്പോ ഇതുപോലെ ഒരു ദിവസം ഒരു വീഡിയോ ഒരു കുട്ടിയെ എടുത്തിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വൈറലായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ അത് കണ്ടത് രണ്ടാഴ്ചക്ക് ശേഷമാണ്. അപ്പൊ നമ്മളത് വീഡിയോ വൈറലായി. പിന്നെ എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മള് പൂ കച്ചവടം ഇവിടെ ഇങ്ങനെ വണ്ടിമല്ല കറങ്ങിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ ഞങ്ങള് കാണുമ്പോ ചേച്ചി വൈറലായ ചേച്ചി അല്ലേ, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, ചേച്ചിനെ കാണണം വിചാരിച്ചിരിക്കായിരുന്നു, ചേച്ചിയുടെ കയ്യിൽ പൂ വാങ്ങണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞങ്ങളോട് ഒരു ദിവസം ഇവിടുത്തെ ബി ജെ പിയിലത്തെ ചേട്ടന്മാർ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ സുരേഷേട്ടൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, അപ്പോ ഇവിടെ വരുമ്പോ നിങ്ങൾ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. നമ്മള് ശരിയായിക്കോട്ടെ, നമ്മളെ വിവരം അറിയിച്ചാൽ മതി പറഞ്ഞു. മാത്രല്ല വീഡിയോ വൈറലായി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇവിടുത്തെ മാതൃഭൂമിയിലത്തെ ന്യൂസ് എഡിറ്ററിന്റെ കലൂർ ഉണ്ണിയേട്ടൻ ഞങ്ങളെ വന്ന് കണ്ടു. ഇങ്ങനെ അത് പത്രത്തില് ന്യൂസ് ആക്കിക്കോട്ടെ മോളെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടല്ലേ, സഹായം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞത്. നമ്മള് ഓക്കെ. അപ്പൊ അങ്ങനെ മാതൃഭൂമിയിലെ ഉണ്ണിയേട്ടൻ അത് ന്യൂസ് ഇട്ടു. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ തന്നെ മറ്റേ മാതൃഭൂമിയുടെ തന്നെ ന്യൂസ് ചാനലിന് മറ്റേ ഡിഷോ ചേട്ടൻ വിളിച്ചിരുന്നു. അപ്പൊ ഉണ്ണിയേട്ടനാണ് നമ്പർ കൊടുത്തത്. അത് നമ്മള് ചാനലില് ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അങ്ങനെ ഡിഷോ ചേട്ടൻ വന്ന് ആ ന്യൂസും കൂടി ഇട്ടപ്പോ അതും സുരേഷ് ചേട്ടൻ കണ്ടു. അതെ. അപ്പൊ അങ്ങനെ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് 19-ാം തീയതി ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എസ് ജി കോഫി ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ഗുരുവായൂർ വെച്ചിട്ട് നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അന്നേ ദിവസം സുരേഷേട്ടൻ ഇവിടെ വരും, നിങ്ങളെ കാണുന്ന പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് നടക്കില് കച്ചവടം ചെയ്തോണ്ടിരിക്കുമ്പോ സുരേഷേട്ടൻ തൊഴാൻ വന്നപ്പോ അതിലൂടെ നടന്നു വന്നിരുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വന്നു, സുരേഷേട്ടൻ സംസാരിച്ചു. അപ്പൊ ഞങ്ങള് കച്ചവടത്തിലായി കാരണം കൂടുതലായിട്ട് കച്ചവടം മുടക്കണ്ട, ഇങ്ങനെ പരിപാടിക്ക് 9 മണിക്ക് വരൂ എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മള് വരാം, അങ്ങോട്ട് വരില്ലേ എന്നാ ചോദിച്ചത് സുരേഷേട്ടൻ. വരാലോ എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സുരേഷേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, മകളുടെ കല്യാണമാണ് ജനുവരി 17-ന്, അതിനുള്ള മുല്ലപ്പൂ അതിനുള്ള മുല്ലപ്പൂ നിങ്ങൾക്ക് ഓർഡർ തരാനാണ്. അത് 100 മുഴം മുല്ലപ്പൂ, അത് നിങ്ങൾ അത് 200 മുഴം മുല്ലപ്പൂവും 100 മുഴം പിച്ചിപ്പും അത് മാടനാറില് കെട്ടിയത് വേണമെന്ന് സുരേഷേട്ടൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി. നമ്മൾക്ക് എന്താന്ന് വെച്ചാല് നല്ല ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു.
ഇതെങ്ങനെ കൊടുക്കും, എന്ത് ചെയ്യും, അങ്ങനത്തെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ ഒരു വീഡിയോ വൈറലായി. അത് വൈറലായതിനു ശേഷം ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാ ഒരുപാട് പേര് നമ്മളെ അടുത്തുനിന്ന് ഞങ്ങളെ അന്വേഷിച്ചു വന്നവരുണ്ട്. സുരേഷ് ഗോപിയുടെ മോൾക്ക് പൂ കൊടുക്കുന്നവര് എവിടെയാ, ഫാമിലി എവിടെയാ, അന്വേഷിച്ചു വന്ന പലരും ഉണ്ട്. അപ്പോ ഞങ്ങള് ആ സമയത്ത് എന്താ വെച്ചാ സുരേഷിട്ടും വന്നത് ഞങ്ങൾ പടിഞ്ഞാറ് നല്ല നിന്ന് കച്ചവടം ചെയ്യുമ്പോഴാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ ഞങ്ങള് പിന്നീട് കച്ചവടം, കാരണം എന്താ വെച്ചാ ഇവിടുന്ന് ACP സാറായാലും സ്റ്റേഷനത്തെ പോലീസുകാരായാലും CI സാറായാലും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. അതെ, അതിനുശേഷം അല്ല കേട്ടോ, അതിനു മുമ്പും അതെ, നമുക്ക് സപ്പോർട്ടീവ് തന്നെ. കാരണം കുഞ്ഞുവാവിനെ ഇപ്പൊ അല്ല, അതിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളോട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് മാറണ്ട എന്ന് വെച്ചാ അവിടെ നമുക്ക് ഇവിടെ ഇത് ഇവിടെ കച്ചവടം ചെയ്യുമ്പോ വൺ വേ തിരിച്ചു വിട്ടായിരുന്നു. സീസൺ ആയ കാരണം നമുക്ക് ഇവിടെ കച്ചവടം തീരണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നപ്പോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ സാറുമാര് നമ്മളോട് പറഞ്ഞിരുന്നു. സുരക്ഷിതം വന്നതിന് ശേഷം ഞങ്ങക്ക് ഒരുപാട് കാര്യങ്ങള് ഉണ്ടായിട്ടുണ്ട്. ഒരു രണ്ട് മൂന്നാല് ഓർഡറുകൾ ഞങ്ങക്ക് ചെറുതായാലും ഞങ്ങക്ക് കിട്ടിയിരുന്നു. ഞങ്ങളത് അവിടെ എത്തിച്ചു കൊടുക്കായിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാ ചിലരൊക്കെ നമ്മളെ കാണുമ്പോ അപ്പുറത്ത് പൂക്കാരുണ്ടെങ്കിലും കൂടി നമ്മളെ അടുത്താ വരണ്ടായിരുന്നു. കൊറച്ചൊക്കെ കഴിഞ്ഞപ്പോ അത് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു. നമ്മളായാലും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ, നമ്മളും നമ്മുടെ വീട്ടിലെ ചെലവ് നോക്കാൻ, അവരായാലും അങ്ങനെ. അപ്പൊ അവരുടെ അടുത്ത് മാത്രം പോകുമെന്ന് ഞങ്ങളുടെ അടുത്ത് വാങ്ങണല്ലേ ഒന്നും മനസ്സിലായി പോലെ തന്നെ. അതുപോലെ ചെറിയ അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നമ്മള് കാര്യമൊക്കെ നിന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ എന്താ പറയാ ടെൻഷനൊക്കെ മാറിയത് സുരേഷ് ഏട്ടനുള്ള പൂ മൊത്തം. അതെ, ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞാ 300 മുഴം നമ്മളോട് ആവശ്യപ്പെട്ടു. ഞങ്ങള് സുരേഷ് ഏട്ടന് അത് 500 മുഴം ആക്കി കൊടുത്തു. 500 കൊടുത്തു. അതെ, അതാണ് അവരെ സന്തോഷം അല്ലേ. മൊത്തം 700 മുഴാണ്. അവര് വീട്ടുകാർക്കും വേണമെന്ന് പറഞ്ഞു, പിന്നെ ചെക്കന്റെ വീട്ടുകാർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാതെ കൂടിയപ്പോ 500 മുഴം സുരേഷ് ഏട്ടന് കൊടുക്കാനായി വേണ്ടി തന്നെ ഞങ്ങൾ 500 മുഴം വരുത്തി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് ഒരു 10-50 മുഴൊക്കെ കസിൻസ് വന്നു ഞങ്ങളുടെ അടുത്ത് തലേദിവസം. അപ്പൊ അവര് ഞങ്ങളുടെ നമ്പർ വാങ്ങിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്ന പൂ വേണം എത്തിച്ചു തരണം പറഞ്ഞു. അപ്പൊ നമ്മൾ അത് പറഞ്ഞു. പിന്നെ ഞങ്ങളെ എക്സ്ട്രാ പറഞ്ഞിരുന്നു. നമ്മൾ എക്സ്ട്രാ എടുത്തത് ഭാഗ്യായി എന്നുള്ളത് നമുക്ക് അന്ന് വൈകിട്ട് നമ്മള് ചൊവ്വാഴ്ച വൈകിട്ട് പൂ വന്നിട്ട് സുരേഷ് ഏട്ടന് അത് കൊണ്ടുകൊടുത്തു. കൊടുത്താലും നമ്മള് സുരേഷ് ഏട്ടന്റെ കയ്യിലല്ല കൊടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി പറഞ്ഞു കഴിഞ്ഞാല് ഇവന്റുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞങ്ങളോട് പറഞ്ഞത് അതിന്റെ ഒരു കണ്ണൻ ചേട്ടനുണ്ട്, അവരുടെ റൂമിൽ എത്തിച്ചു കൊടുത്താൽ മതി. പക്ഷെ നമ്മളവിടെ എത്തിച്ചു കൊടുത്തുന്നവളേനെ അവരെ ഹോളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളിൽ ചെന്നപ്പോ അവിടെ ലാലേട്ടൻ ഉണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. അതെ, മണിമുള്ള രാജുവേട്ടൻ, പിന്നെ മറ്റേ നമ്മുടെ പ്രൊഡ്യൂസർ സംവിധായകൻ സുരേഷ് ഏട്ടൻ, മലയാളം മേനക ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടന്റെയും മമ്മൂക്കടെയൊക്കെ വൈഫ് എല്ലാവരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങള് ചെന്നപ്പോ ഞങ്ങളെ അയ്യോ ഞങ്ങൾ ഈ വേഷത്തില് വേണ്ടി, ഞങ്ങളിങ്ങനെ ഒതുങ്ങി മാറി. എന്തെങ്കിലും കൂടി നമുക്ക് അവിടെ ചെന്നപ്പോ നല്ലൊരു പരിഗണന കിട്ടി. പിന്നെ നമ്മളത് കൊടുത്തു, നമ്മള് പോവാ പറഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷമാണ് വീണ്ടും അവിടുന്ന് സുരേഷ് ഏട്ടന്റെ ഡ്രൈവർ ഉണ്ട് പ്രമോദ് ചേട്ടൻ വിളിക്കുന്നത്. ധന്യാ കൊറച്ച് പൂ ഉണ്ടാവോ ഞങ്ങക്ക് തരണം. അപ്പൊ ഞാൻ പറഞ്ഞു ആവുമല്ലോ. അപ്പൊ പറഞ്ഞ എന്തേ ചോദിച്ചു, പറഞ്ഞു പയ്യന്റെ വീട്ടുകാര് നിന്നോട് കൊറച്ച് പൂ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് കൊണ്ടുകൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. നമ്മള് നമ്മള് കൊറച്ചും കൂടി ഓർഡർ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. അപ്പൊ നമുക്കത് നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മളത് എത്തിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോ അവർക്ക് പൂ കുറെ വേണം, അവർക്ക് കൂടി കൊടുത്തു മൊത്തം എല്ലാവർക്കും. അത് നല്ല സന്തോഷം, നല്ല സന്തോഷാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു എന്താ പറയാ എല്ലാ ജനങ്ങളും ബഹുമാനിക്കുന്ന അതുപോലെ തന്നെ മറ്റേ നല്ല സ്നേഹിക്കുന്ന ഒരു ആൾക്ക് നമ്മള്
പൂ കൊടുക്കാൻ പറ്റി, അവരുടെ മകളുടെ കല്യാണത്തിൽ ഒരു അംഗാവാൻ പറ്റി എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്തൊരു തന്നെയാണ്. അതിനു പുറമെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഈ ചൊവ്വാഴ്ച തിങ്കളാഴ്ച വൈകിട്ട്, അന്ന് വൈകിട്ടാണ് ഞങ്ങള് ഇതിന് വേണ്ടിട്ട് പോകുമ്പോ അനീഷേട്ടനെ, അതായത് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ അനീഷേട്ടൻ, അഡ്വക്കേറ്റ് അനീഷേട്ടനുണ്ട്, അനീഷേട്ടനെ കാണുന്നത്. അപ്പൊ അനീഷേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ അനീഷേട്ടനോട് ഞങ്ങൾ സംസാരിച്ചതാണ്, മോദിജിനെ കാണാൻ നമുക്ക് ഉള്ളിലേക്ക് ഒരു പാസ് കിട്ടുമോ എന്ന് ചോദിച്ചുള്ളൂ. അപ്പോ ശ്രമിച്ചു നോക്കാവുന്നതുള്ളൂ, പക്ഷെ എന്നുവെച്ചാൽ RT-PCR ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇതൊക്കെ വേണം. അപ്പൊ ഞങ്ങള് രണ്ടുപേരും അത് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ സാലായിട്ടാ, ബുദ്ധിമുട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അനീഷേട്ടൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു ഓർഡർ തരാ, ഞങ്ങൾക്ക് റോസാപ്പൂ വേണം ഒരു കൊട്ട നിറച്ചും, പിങ്ക് റോസാപ്പൂ, നിങ്ങൾക്ക് അത് എത്തിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മള് പറഞ്ഞു ആ ഉവ്വലോ എത്തിച്ചു തരാ. അപ്പൊ അനീഷേട്ടൻ പറഞ്ഞു, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ മോദിജിക്ക് ഈ വധുവരന്മാരനെ ആശീർവദിക്കാൻ വേണ്ടാ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി സന്തോഷായി. കാരണം പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടിട്ടുള്ള സംഭവിച്ചു, അതെ അതിനെ എക്സ്ട്രാ എന്താ പറയാ സന്തോഷം കൂടുവല്ലോ. അതെ സത്യമായിട്ട് എന്താ പറയാ, എന്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ഗുരുവായൂരപ്പൻ കാരണം കൊണ്ട് വന്ന ഓരോ ഭാഗ്യമാണ്. ഭഗവാൻ നമ്മുടെ വിഷമങ്ങള് കണ്ടിട്ട് നമുക്ക് തന്ന ഓരോ അവസരങ്ങളാണ് ഇതൊക്കെ. അപ്പോ നമ്മള് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എത്തിച്ചു കൊടുത്തു. പിന്നെ ഞാൻ മുമ്പേ തന്നെ അന്ന് ഇത് പറഞ്ഞപ്പോ ഓർഡർ തന്നന്ന് നമ്മളോട് വീഡിയോസ് അവര് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇത് എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അനിയത്തിക്കുട്ടരെ കല്യാണം നടത്തി കൊടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതുപോലെ തന്നെയായിരുന്നു ഞങ്ങള് ഫുൾ എൻജോയ് ആയിട്ട് തന്നെ ഞങ്ങൾ അത് ചെയ്തത്. ഞങ്ങൾ അന്നേ ദിവസം അവരുടെ വീട്ടുകാരെ പോലെ തന്നെ നമ്മളും ഉറങ്ങിയിട്ടില്ല, കണ്ടോ എല്ലാരും കേട്ടില്ലേ, നമ്മളും ഉറങ്ങിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഈ പൂവ് ഞാൻ പറഞ്ഞില്ലേ സുരേഷ് ഏട്ടന്റെ പൂവ് അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഓർഡർ. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മള് അതിന് വേണ്ടിട്ട് വീണ്ടും വീട്ടിൽ വന്നു, അതൊക്കെ ഒരുക്കി അവർക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ കസിൻസിനൊക്കെ കുറച്ച് പൂവ് കൊടുക്കാനുണ്ടായിരുന്നു ഓരോ ലോഡ്ജുകളിലായിരുന്നു, അവർക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആശ ചേച്ചിക്ക് പൂവ് ഉണ്ടായിരുന്നു, അപ്പൊ ആശ ചേച്ചിയുടെ വീട്ടിൽ അത് കൊടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് നമ്മളെ മോദിജിയുടെ പൂവ് അവിടെ കൊണ്ട് കൊടുക്കുമ്പോ അവര് പറഞ്ഞു അത് ഇങ്ങനെ പൂവായിട്ടല്ല ഇതളായിട്ട് വേണം, അതും നല്ല ഭംഗിയില് വെട്ടി വെടുപ്പാക്കിട്ട് വേണം. അപ്പൊ ശരി അതും നമ്മളെന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നമ്മൾ ഈ പൂവൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2:30. അത് കഴിഞ്ഞ് അത് ഇവിടെ വന്ന് ഇവിടെ എത്തിച്ചു കൊടുത്ത് ശരിക്കും പറഞ്ഞ ഗുരുവായിരുന്നു. നമ്മളന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയിപ്പോ 4:30 അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ശരിക്കും നല്ല സന്തോഷമായിരുന്നു. അത് അവരുടെ കൂടെയും കൂടെ ആവാൻ പറ്റിയത് നമ്മൾക്ക് രണ്ടുപേരും കാണാൻ പറ്റി. അതെ, പിന്നെന്ന് വെച്ചാ മോദിജിനെ കാണാൻ പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വിഷമം അത് തന്നെയാണ്. കാരണം വെച്ചാ മോദിജിനെ നമുക്ക് അങ്ങനെ അടുത്ത് നിന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നു, സുരേഷ് ഏട്ടനെ കണ്ട പോലെ തന്നെ മോദിജിനെ അടുത്ത് നിന്ന് കാണണം, ഉണ്ണിനായിട്ട് നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് സാധിച്ചില്ല. കാരണം അന്നേരം നമ്മൾ നെട്ടോട്ടത്തിലാണ്, അന്നേരം നമുക്ക് അവിടുന്ന് വിളിച്ചിട്ട് ഓർഡറുകൾ പറയുന്നു, പയ്യന്റെ വീട്ടുകാർ വിളിച്ചിട്ട് ഓർഡറുകൾ പറയുന്നു, അവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഓരോ ഇതിലൊക്കെയാണ്. ഞങ്ങൾക്കെന്നുവെച്ചിട്ടുണ്ടെങ്കില് ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ഭഗവാൻ എന്തെങ്കിലും നടക്കും.